ഹലോ മാഡർ മൂവേഴ്സ്, അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന നമ്മുടെ സിനിമയാണ് നമ്മുടെ ഇത് ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ നാട്ടിലായാലും ഇവിടെയായാലും നമുക്ക് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തിയേറ്ററിൽ പോയി കാണുക എന്ന് പറയുന്നത് പ്രത്യേക സുഖം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ പക്ഷേ അങ്ങനെ സിനിമ കാണാൻ പോകാറില്ല. എല്ലാവരുടെ കാര്യമല്ലോ, കുറച്ച് പേരുടെ കാര്യം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടിക്കറ്റിൻ്റെ പ്രൈസാണ് ഒരു പ്രശ്നം. ഒരു 50 AED അതായത് ഇന്ത്യൻ മണി ഒരു 1000 രൂപയാണ് ഒരു ടിക്കറ്റിന് നമുക്ക് വില വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പലരും പോകത്തില്ല. അപ്പം ഇവിടെ നമുക്ക് UAE-ക്കുള്ളിൽ അജ്മാൻ, ഷാർജ, ദുബായ്, അബുദാബി എവിടെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ സിനിമ കാണാം. അപ്പോൾ ഇത് പലർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. കാരണം ഇത് വീഡിയോ കാണുന്ന പലരും പറയാം ഇതെനിക്ക് അറിയാവുന്ന കാര്യം, പക്ഷേ ഇതറിയാത്ത പല ആൾക്കാരും ഉണ്ട്, അത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് ഒരു സിനിമ ടിക്കറ്റ് നമുക്ക് കിട്ടും, ആ സിനിമ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ സിനിമ കാണാൻ പറ്റും, അല്ലെങ്കിൽ ടിക്കറ്റ് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇപ്പം നമുക്ക് ലഭിക്കുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിയോക്സിൻ്റെ അതായത് ബോക്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. തികച്ചും ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുള്ളത് വോക്സ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഓക്കെ, ഞാൻ ഇവിടെ ആപ്ലിക്കേഷൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചപ്പോണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സാധാ ആപ്ലിക്കേഷൻ പോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യണം. അതായത് നമ്മളൊരു ജിമെയിൽ ID, അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ പേരൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഓഫർ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ലോഗിനും എല്ലാം ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ലോഗിൻ ചെയ്ത് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഇവിടെ കാണുന്നൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഇന്നത്തെ സിനിമയാണ്. അപ്പം നമുക്ക് ഇവിടെ നമുക്ക് ബീസ്റ്റ്, കാര്യങ്ങൾ, RR അങ്ങനെ കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് റിലീസായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന് നമുക്ക് തിയേറ്ററിൽ അവൈലബിൾ ആയിട്ടുള്ള സിനിമാസാണ്. അവിടെ നമുക്ക് ഏത് സെൻറ്ററാണ് നമുക്ക് വേണ്ടത്, ബുർജുമാൻ വേണോ, ദേര സിറ്റി സെൻറ്റർ വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഏതാണോ നിങ്ങൾക്ക് ഈ വോക്സിൻ്റെ തിയേറ്റർ അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് ഡേറ്റ് ഇന്ന് വേണോ നാളെ വേണോ, അല്ലെങ്കിൽ ഫ്രൈഡേ 15-ാം തീയതിക്ക് രാത്രി, അതാകുമ്പം സാറ്റർഡേ നമുക്ക് ഓഫ് ആണല്ലോ, അപ്പോൾ അന്നത്തേക്ക് വേണോ, എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പം ബീസ്റ്റിൻ്റെയാണ് നമ്മൾ നോക്കുന്നത്. ബീസ്റ്റിൻ്റെ ഒരു 5:50 ഒരു ടിക്കറ്റാണ് നമ്മളിവിടെ ബുക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പോകുമ്പോൾ കൊടുത്തിരിക്കുകയാണ്. അപ്പം ആസസ് ആൻഡ് കണ്ടീഷൻ ഓക്കെ ഓപ്പണായി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് കുറേയൊക്കെ നമുക്ക് ഇവിടെ ടിക്കറ്റ് നമുക്ക് ഇവിടെ ബുക്കായി പോയിട്ടുണ്ട്. അതിൽ ഇൻഡുമാർക്ക് കിട്ടതാണ് നമുക്ക് ബുക്കായി പോയത്. അതിൽ നമുക്ക് കൗണ്ടർ 2 സീറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ വൗച്ചറും പ്രൊമോ കോഡും ഒക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ വൗച്ചറോ പ്രൊമോ കോഡോ ഒന്നും കാണാൻ ചാൻസ് ഇല്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്ക് ഇവിടെ അടിച്ചു കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. അപ്ലൈ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. താഴെയായിട്ട് സ്കിപ്പിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അവിടെ സ്കിപ്പ് ചെയ്യാം. നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പം ഇത് പിന്നെ നമ്മൾ അവിടെ തിയേറ്ററിൽ ചെന്നിട്ട് നമ്മൾ സ്നാക്സോ കാര്യങ്ങളൊക്കെ മേടിക്കുന്നതിൻ്റെ ഒരു പേജാണ് ഓപ്പണായി വന്നിരിക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഓൺലൈനായിട്ട് തന്നെ, ഇല്ലെന്നുണ്ടെങ്കിൽ അതും സ്കിപ്പ് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ സ്കിപ്പ് ചെയ്ത് കളയാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ അടുത്തൊരു പേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കിവിടെ നമുക്ക് ടിക്കറ്റിൻ്റെ വിവരങ്ങളൊക്കെ നോക്കാം. ബീസ്റ്റ്, ദേരാ സിറ്റി സെൻറ്റർ 6:50 ടിക്കറ്റാണ്. ഓക്കെ, പിന്നെ നമ്മുടെ A 25, 24 സീറ്റ് നമ്പർ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് പ്രൈസും കാണാൻ പറ്റും. 94 രൂപയാണ് നമുക്ക്, 94 AED നമുക്കിവിടെ പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മണ്ടയ്ക്കായിട്ട് നമുക്ക് കുറച്ച് ബാങ്കിൻ്റെ ഒരു കോളത്തിലായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ കിട്ടുന്നത് CBD ബാങ്കിൽ 50% ഓഫർ, അതുപോലെ തന്നെ ADCB ബാങ്കിൻ്റെ 50% ഓഫർ. അപ്പം നമുക്ക് എൻ്റെ ഇപ്പോൾ ഉള്ള കാർഡ് ലിവിൻ്റെ ഒരു കാർഡാണ്. അപ്പോൾ ഞാൻ ലിവിൻ്റെ കാർഡിൻ്റെ നമ്പർ, കാർഡ് നമ്പർ അടിച്ചു കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് താഴെ. അപ്പോൾ നിങ്ങളുടെ കാർഡ് ഏതാണോ അതിൻ്റെ ഫ്രണ്ടിലായിട്ട്, ATM കാർഡിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു 16 നമ്പറാണ് തോന്നുന്നത് കാണും. അപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു 6 നമ്പർ മാത്രം അടിച്ചു കൊടുത്താൽ മതി. അപ്പം 1, 2, 3, 4, 5, 6, 7 അങ്ങനെ ആണെങ്കിലും ആ 6 വരെ അടിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാർഡിൻ്റെ അവസാനത്തെ 4 നമ്പർ, അപ്പം 6, 4, 10 നമ്പർ മാത്രം നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാൻ എൻ്റെ കാർഡിൻ്റെ നമ്പരോട് അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ ഓക്കെ, നമ്മൾ നമ്പർ അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അപ്ലൈ ബാങ്ക് ഓഫർ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം, നമ്മൾ 10 നമ്പർ അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് അപ്ലൈ ബാങ്ക് ഓഫർ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് തെളിഞ്ഞ് വരുന്നതായിരിക്കും. അതുവരെ ഇടനായിട്ട് കിടക്കുമായിരിക്കും. അപ്പോൾ നമ്മളിത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 94 രൂപയായിരുന്നു നമുക്ക് നേരത്തെ ടിക്കറ്റിൻ്റെ പ്രൈസ്, നിങ്ങൾ ഓർത്തോണം. ഓക്കെ, നമുക്കൊന്ന് ബാക്കിലോ അടിച്ച് നോക്കാം. കണ്ടോ, 94.50 എന്നുള്ളത് മൈനസ് ചെയ്തിട്ട് 47.25, അത് 1 എടുക്കുമ്പോൾ നമുക്ക് 1 കൂടി ഫ്രീ കിട്ടുകയാണ്. അപ്പോൾ ആ ഒരു ടിക്കറ്റിൻ്റെ പ്രൈസ് നമുക്ക് മൈനസ് ആയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ടോട്ടൽ പ്രൈസ് എന്ന് പറയുമ്പോൾ 47.25 ആണ്. നേരത്തെ 94.50 ആയിരുന്നു. അതായത്
പിന്നെ എനിക്കിപ്പോൾ ഈ ഒരു ഓഫർ വർക്കിംഗ് അല്ല, കാരണം ഞാൻ ഓൾറെഡി KGF ഒരു ടിക്കറ്റ് ഞാൻ ഈ ഒരു മുഖേന ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു മാസത്തിൽ ഒരു വട്ടമാണ് ഈ ഒരു ഓഫർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാ മാസവും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ എല്ലാ മാസവും അത്യാവശ്യം സിനിമയ്ക്കൊക്കെ പോകുന്നത്, അപ്പോൾ ഞാൻ എല്ലാ മാസവും ഈ ഒരു രീതിയിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസത്തിൽ ഒരു വട്ടം മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ, അതായത് രണ്ട് ടിക്കറ്റ്. അപ്പോൾ പിന്നെ കാർഡ് മാറുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ഓഫറുകൾക്കും വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും, കോളത്തിനകത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഏതൊക്കെ ബാങ്കിൻ്റെയാണ് ഓഫറുള്ളത്, നിങ്ങളുടെ കാർഡിൻ്റെ ഓഫറുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പം വെറും 47 രൂപ കൊടുത്തിട്ട് നിങ്ങളുടെ സുഹൃത്തിൻ്റെ ടിക്കറ്റ് ഒരു സിനിമയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടി ആ ഒരു 47, ഒന്നുകിൽ 47 പകുതി നിങ്ങളുടെ സുഹൃത്തുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് കിട്ടും. നിങ്ങളുടെ സുഹൃത്ത് എന്തുപോലെ സിനിമയ്ക്ക് പോകല്ലേ, അപ്പോൾ സുഹൃത്തിനോട് പറയാം ഞാൻ ടിക്കറ്റ് എടുത്ത് തരാം. അപ്പോൾ നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ടിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും പോകാൻ പറ്റുന്നതാണ്. ഈ ഒരു കാര്യം പലർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനൊരു വിവരം ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സിനിമ കാണാനും മറക്കരുത്. ഓക്കേ.